ഞാൻ അവനെ കൊണ്ടുപോകാമെന്നതാ. ആ കൊണ്ടുപോയിക്കോ. ഡിവൈസ് പി ഇല്ലാ സാർ വിളിച്ചിരുന്നു, പക്ഷെ ഞങ്ങൾ പറയുമ്പോഴേക്കും വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. കുത്തിയത് ഇവനല്ല എന്ന് പറയുന്നു, പക്ഷെ ഇവൻ അതിലുള്ള ഇൻവോൾവ്മെന്റ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. സത്യം പറയിപ്പിക്കാൻ വേണ്ടി രണ്ടെണ്ണം പൊട്ടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ കിടന്ന് കരയുന്നതിന് മാത്രമൊന്നുമില്ല. വല്യേട്ടൻ ഞാൻ വരാം, നീ പുറത്തു. എസ് ഐ അജിത് കുമാർ, പഴയ മന്ത്രി കെ സി തോമസിന്റെ ഡ്രൈവർ ആയിരുന്ന കുഞ്ഞിരാമൻ നമ്പിയായിരുന്ന മോൻ അല്ലേ? അച്ഛനെ നന്നായിട്ട് അറിയാം. വീട്ടിലേക്ക് ഉണ്ടാൻ പോകുന്ന സമയമല്ലേ, ഞാൻ കൂടെ വരുന്നതിൽ വിരോധമില്ലെങ്കിൽ അച്ഛനെ ഒന്ന് കാണണം. ഇതാ ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ സാറിന് മനസ്സിലാവും ഞങ്ങളുടെ പരിചയം എന്താണ്. അയ്യോ ഇതാരായത്? ഇങ്ങോട്ട് കയറി ഇരുന്നാട്ടെ, ഒരു വാക്ക് നീ വിളിച്ച് പറഞ്ഞില്ലല്ലോടാ. ഈ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ എന്തിന്റെയാണെന്ന് തനിക്ക് മനസ്സിലായിട്ടില്ലല്ലേ. മന്ത്രിയുടെ തേര് തെളിക്കുന്ന കാലത്ത് ഇയാൾക്കൊരു കയ്യബദ്ധം പറ്റി. മന്ത്രിയെ എവിടെയോ സൽക്കാരത്തിന് കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിക്ക് വയറ് നിറച്ച് പനങ്കള്ളം കുടിച്ച് ഇയാളൊരു 12 വയസ്സുകാരി കുട്ടിയുടെ ദേഹത്ത് വണ്ടി കയറ്റി കൊന്നു. നാട്ടുകാർ വളഞ്ഞിട്ട് പച്ചയ്ക്ക് കത്തിക്കാൻ പോയടത്തുനിന്ന് ഈ മാധവനുണ്ടി ആ കൊത്തിയെടുത്ത് രക്ഷപ്പെടുത്തിയത്. മറക്കില്ല സർ, മറക്കില്ല. അതൊന്നും പക്ഷെ ഇവൻ അറിയില്ല. ഈ ഇട്ടിക്കണ്ടപ്പൻ ചിലത് അറിയണം. അതിനോ ഞാൻ ഇങ്ങോട്ട്. കേട്ടോടാ, കരത്തില് സ്വന്തം ബന്ധം എന്നൊക്കെ പറയുന്നതിന് നോമ്പ് കരത്തില് പൊങ്ങും, കണ്ടു നിൽക്കാനാവില്ല. എന്റെ അറിയുണ്ടല്ലോ, എനിക്ക് എനിക്ക് നൊന്താ ഞാൻ തിരിച്ചു നോവിച്ചിരിക്കും, കരയിച്ചിരിക്കും. അത് ഏത് മറ്റൊടുത്ത ഓഫീസറായിരുന്നാലും ശരി, ഏമാനായിരുന്നാലും ശരി, മനസ്സിലാണ്? അവിടെ പോലീസ് സ്റ്റേഷനിട്ട് നിന്റെ അടിനാവി ചവിട്ടിക്കലക്കഞ്ഞത് നീ ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് നീ ഇരിക്കുന്ന ചേറിനോടുള്ള ബഹുമാനം കൊണ്ടാ. ഇന്ന് അറക്കൽ മാധവനുണ്ണി ഇത് ചെയ്താൽ നാളെ അതൊരു പതിവായി പോകും, അതുകൊണ്ടാ. ഇനി നീ കൈക്കരുത്ത് കാട്ടി ഉദ്യോഗം ഭരിക്കലും പുഷ്ടി ചുരുട്ടി പാവങ്ങളുടെ മുഖത്തും ദേഹത്തും പാടുവരുത്തുള്ള പഴയ ഏമാഭരണം ഉണ്ടല്ലോ, അത് ഇതോടെ വെച്ച് കെട്ടിക്കൊള്ളാം, മനസ്സിലാണോ?